Hi, in this lecture we are going to discuss about triangular wave generator using operational amplifier. So here circuit nokki kanyal, here you can see we are using two op amps. Okay, now this is another example of relaxation oscillator. Nammal sine wave allatha edu waveform produce cheyna generators ne relaxation oscillators ennaanu parayunnathu. Okay, so this is another example of relaxation oscillator. This produces a triangular wave signal. Okay, now idile nammal triangular wave signal use produce cheyan vendi use cheynathu rendu op amp circuits aanu. We are cascading a square wave generator with an integrated circuit. Oru square wave generator na nammal integrated circuit umayittu cascade cheedittana nammal triangular wave produce cheynathu. ഓക്കെ സോ ഇതാണ് നമ്മുടെ സ്ക്വയർ വേവ് ജനറേറ്റർ സർക്യൂട്ട്. ഫസ്റ്റ് ഓപ്പാമ്പ് ആണ് നമ്മുടെ സ്ക്വയർ വേവ് ജനറേറ്റർ സർക്യൂട്ട്. നമ്മൾ പ്രീവിയസ്ലി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് സ്ക്വയർ വേവ് ജനറേറ്റിംഗ് സർക്യൂട്ട്. സോ ദിസ് ഫസ്റ്റ് സർക്യൂട്ട്, ഫസ്റ്റ് ഓപ്പാമ്പ് സർക്യൂട്ട് പ്രൊഡ്യൂസസ് എ സ്ക്വയർ വേവ്. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഓപ്പാമ്പ് യൂസസ് എ റീജനറേറ്റീവ് ഫീഡ്ബാക്ക്. ദാറ്റ് ഈസ് ദ ഫീഡ്ബാക്ക് വോൾട്ടേജ് ഇസ് ഫെഡ് ബാക്ക് ടു ദ നോൺ ഇൻവേർട്ടിംഗ് ടെർമിനൽ. നോൺ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്യുന്നത്. In the case of square wave, okay. Now this circuit is the integrated circuit. Integrated circuit ആണ് നമ്മുടെ second op amp എന്ന് പറയുന്നത്. So ഈ square wave generator-ന്റെ output ആണ് നമ്മുടെ integrator-ന്റെ input ആയിട്ട് വരുന്നത്. So the capacitor C2 and R4 act this op amp as a integrator. അപ്പോൾ എന്താണോ ഇൻപുട്ടിൽ വരുന്നത് അതിന്റെ integrated ആയിരിക്കും നമ്മളുടെ output signal ആയിട്ട് വരുന്നത്. Okay. ഇനി നമുക്കറിയാം നമ്മളുടെ സ്ക്വയർ വേവിന്റെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് പ്ലസ് വി സാറ്റും മൈനസ് വി സാറ്റും ആയിരിക്കും. ഓക്കെ, പോസിറ്റീവ് ഡയറക്ഷനിൽ പ്ലസ് വി സാറ്റ് ആയിരിക്കും സ്ക്വയർ വേവിന്റെ മാക്സിമം വാല്യൂ, നെഗറ്റീവ് ഡയറക്ഷനിൽ മൈനസ് വി സാറ്റ് ആയിരിക്കും സ്ക്വയർ വേവിന്റെ മാക്സിമം വാല്യൂ. ഓക്കെ, സോ നമ്മളുടെ നമുക്ക് കിട്ടുന്ന ട്രയാംഗുലർ വേവിന്റെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ എന്ന് പറയുന്നതും പ്ലസ് വി സാറ്റും മൈനസ് വി സാറ്റും ആയിരിക്കും. So this triangular wave will be having a voltage swing between the plus V sat and minus V sat. Okay. So നമ്മളുടെ ട്രയാംഗുലർ വേവിന്റെ വാല്യൂസ് എന്ന് പറയുന്നതും പ്ലസ് വി സാറ്റിന്റെ മൈനസ് വി സാറ്റിന്റെ ഇടയിലായിരിക്കും. ഹിയർ യു ക്യാൻ സീ ഫ്രം ദ ഗ്രാഫ് ഇറ്റ്സെൽഫ്. ഓക്കെ, നൗ ദിസ് ഇസ് ദ ടൈം പീരീഡ്. ടൈം പീരീഡ് മീൻസ് സ്ക്വയർ വേവിന്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആൻഡ് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ, അതാണ് നമ്മൾ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഹിയർ വി ക്യാൻ സേ ദിസ് ഈസ് വൺ ടൈം പീരീഡ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം പോസിറ്റീവ് ഹാഫ് സൈക്കിൾ പ്ലസ് നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വൺ ടൈം പീരീഡ് എന്ന് പറയാം. നൗ ദിസ് ടൈം പീരീഡ്, ഈ ഒരു ടൈം പീരീഡ് തന്നെയായിരിക്കും നമ്മളുടെ ട്രയാംഗുലർ വേവിന് ഉണ്ടാവുന്ന ടൈം പീരീഡും. ഓക്കെ, സോ എപ്പോഴാണോ നമ്മളുടെ സ്ക്വയർ വേവിന്റെ ഔട്ട്പുട്ട് മൈനസ് വി സാറ്റ് ആവുന്നത് ആ ടൈമിൽ നമ്മളുടെ ഇന്റഗ്രേറ്റർ മൈനസ് വി സാറ്റിൽ നിന്നും പ്ലസ് വി സാറ്റിലേക്ക് നമ്മളുടെ ഔട്ട്പുട്ടിനെ ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, സോ ദിസ് പോസിറ്റീവ് ക്ലൈമ്പിംഗ് റാമ്പ് നമുക്ക് കിട്ടും. ദെൻ എപ്പോഴാണോ നമ്മളുടെ സ്ക്വയർ വേവിന്റെ ഔട്ട്പുട്ട് പ്ലസ് വി സാറ്റ് ആവുന്നത് ആ ടൈമിൽ നമ്മളുടെ ഇന്റഗ്രേറ്റർ പ്ലസ് വി സാറ്റിൽ നിന്നും മൈനസ് വി സാറ്റിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്യും. ഓക്കെ, സോ വിൽ ഗെറ്റ് എ നെഗറ്റീവ് ഫാളിംഗ് റാമ്പ്. ഈ ഒരു ഫാളിംഗ് റാമ്പ് ആണ് നമുക്ക് ഇന്റഗ്രേറ്ററിന്റെ ഔട്ട്പുട്ടിൽ കിട്ടുന്നത്. ഓക്കെ, ദെൻ അഗെയിൻ ഇറ്റ് വിൽ കണ്ടിന്യൂ ഫോർ ദി നെക്സ്റ്റ് ഹാഫ് സൈക്കിൾസ്. വരുന്ന ഹാഫ് സൈക്കിൾസിലും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. സോ ഈ റീജനറേറ്റീവ് ഫീഡ്ബാക്ക് ആണ് ഈ ഒരു നമുക്ക് ട്രയാംഗുലർ വേവ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ദ ടൈം പീരീഡ് ഓഫ് ദി ജനറേറ്റഡ് ട്രയാംഗുലർ വേവ്, ദ ടൈം പീരീഡ് ഓഫ് ദി ജനറേറ്റഡ് ട്രയാംഗുലർ വേവ് ക്യാൻ ബി റിട്ടൺ ആസ് ദിസ് ടൈം പീരീഡ്. ഓക്കെ, വി ക്യാൻ റൈറ്റ് ദി ടൈം പീരീഡ് ഓഫ് ട്രയാംഗുലർ വേവ് വിച്ച് ഈസ് ഈക്വൽ ടു ദ ടൈം പീരീഡ് ഓഫ് സ്ക്വയർ വേവ്, റൈറ്റ്? സോ T can be written as T is equal to 2 into R1 C1 log E 1 plus 2R3 by R2. Okay, this is the equation for time period of the triangular wave. ഇത് തന്നെയാണ് നമ്മൾക്ക് സ്ക്വയർ വേവിന്റെ കേസിലും കിട്ടിയിട്ടുണ്ടായിരുന്നത്. സ്ക്വയർ വേവിന്റെ കേസിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് ട്രയാംഗുലർ വേവിന്റെ കേസിലും അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഹിയർ ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഇക്വേഷൻ യു ക്യാൻ സീ
The time period is dependent on R1 and C1. R1 and C1 is the this resistance value and this capacitance value. Okay, C1 in across the voltage ആണ് നമ്മുടെ സ്ക്വയർ വേവിനെ C1 in across ഉള്ള വോൾട്ടേജ് VC ആണ് നമ്മൾ സ്ക്വയർ വേവ് ജനറേറ്റിംഗ് ഓപ്പറേഷണൽ ആംപ്ലിഫയറിന്റെ ഇൻപുട്ട് വോൾട്ടേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കേ, നൗ ദിസ് R3 ആൻഡ് R2, ദീസ് ആർ ദ വോൾട്ടേജ് ഡിവൈഡർ നെറ്റ്വർക്ക് റെസിസ്റ്റേഴ്സ് R3 ആൻഡ് R2. ഇത് തന്നെയാണ് നമ്മളുടെ ട്രയാംഗുലർ വേവിന്റെ ടൈം പീരീഡ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ വി ക്യാൻ സേ ദ ടൈം പീരീഡ് ഓഫ് സ്ക്വയർ വേവ് ആൻഡ് ട്രയാംഗുലർ വേവ് ആർ സിമിലർ. ആൻഡ് ടു ഫൈൻഡ് ഔട്ട് ദ പീക്ക് ടു പീക്ക് വോൾട്ടേജ്, പീക്ക് ടു പീക്ക് വോൾട്ടേജ് ഔട്ട്പുട്ട് വോൾട്ടേജ്, peak to peak output voltage V0. Okay, we can say V0 peak to peak can be written as VI, integrator input voltage for F, that is the frequency, F is equal to 1 by T. Okay, R5 C2. So the equation for peak to peak output voltage can be written as V0 is equal to V in by 4 RF for F R5 C2. Okay, now the output of integrator will only be triangular if ഒരു കണ്ടീഷൻ ഉണ്ട്, 5R4C2 greater than T by 2. നമ്മളുടെ ടൈം പീരീഡിന്റെ പകുതി T by 2 ഇനെക്കാളും കൂടുതലാണ് നമ്മളുടെ 5R4C2 എന്ന് പറയുന്നത്. അപ്പോൾ മാത്രമാണ് നമുക്ക് ട്രയാങ്കുലർ വേവ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, ആർ ഫോർ എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് ആണ്, സി ടു എന്ന് പറയുന്ന ഈ റെസിസ്റ്റൻസ് ആണ്. 5 ടൈംസ് ആർ ഫോർ ഇൻറ്റു സി ടു ആണ് നമ്മളുടെ ടി ബൈ ടു. ടി ബൈ ടു എന്ന് പറയുന്നത് ഈ ഒരു ടൈം പീരീഡ്, ഹാഫ് ടൈം പീരീഡ്. ഓക്കെ, എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് കറക്റ്റ് ട്രയാങ്കുലർ വേവ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നോർമലി വി ക്യാൻ സേ ആർ ഫോർ സി ടു ഷുഡ് ബി ഈക്വൽ ടു ടി. Okay, normally we are considering like this. Okay, now C2 is shunted with a resistor R5 which is equal to 10 R4. Okay, നമ്മൾ 10 R4 എന്ന് പറയുന്ന ഒരു റെസിസ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ C2 നെ ഷണ്ട് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ റെസിസ്റ്റർ R2 is connected to non-inverting terminal, that is the positive terminal, to compensate offset voltage problem. Okay, ഇത്രയാണ് നമുക്ക് റെക്ടാംഗുലർ വേവ് ജനറേറ്റിംഗ് സർക്യൂട്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നൗ റെക്ടാംഗുലർ ജനറേറ്റിംഗ് സർക്യൂട്ട് ഈസ് എ example for relaxation oscillator, and this circuit uses two operational amplifier. Okay, now a square wave generating circuit and a integrator circuits are cascaded together to form a triangular wave generating circuit. Nammal ivada square wave generating circuit ne integrator circuit ne cascade cheyidraana. കാസ്കേഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ആണ് മറ്റൊരു സർക്യൂട്ടിന്റെ ഇൻപുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ അങ്ങനെ കാസ്കേഡ് ചെയ്തിട്ടാണ് നമ്മൾ ട്രയാങ്കുലർ വേവ് ജനറേറ്റിംഗ് സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നത്. ഓക്കെ, നൗ ഇതിന്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ക്വയർ വേവിന്റെ ടൈം പീരീഡ് തന്നെയായിരിക്കും ട്രയാങ്കുലർ വേവിന്റെ ടൈം പീരീഡും. ആൻഡ് ദാറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് യൂസിംഗ് ദ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു 2R1C1 ലോഗ് 1+2R3/R2. ഓക്കെ, നൗ ദീസ് ആർ ദി റെസിസ്റ്റൻസസ്. Here you can see, നമുക്ക് നെഗറ്റീവ് വിസാറ്റ് വരുമ്പോൾ പോസിറ്റീവ് റാമ്പ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻറ്റഗ്രേറ്റർ. പോസിറ്റീവ് വിസാറ്റ് സ്ക്വയർ വേവിൻ്റെ ഔട്ട്പുട്ട് വരുമ്പോൾ നെഗറ്റീവ് റാമ്പാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്റർ സർക്യൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ്, ദിസ് പീക്ക് ടു പീക്ക് വോൾട്ടേജ്, ദിസ് ഇസ് ദ ഔട്ട്പുട്ട് വോൾട്ടേജ് പീക്ക് ടു പീക്ക്. വി ക്യാൻ സേ അവർ ഔട്ട്പുട്ട് വോൾട്ടേജ് പീക്ക് ടു പീക്ക്.
So this is the output voltage peak to peak, can be written as V in, that is the input voltage of the integrator, divided by 4F R5 C2. Okay. Normally the value of 5 R4 C2 should be greater than T by 2, and we will be considering R4 C2 as T. Okay. And now the capacitor C2 is shunted with the resistor R5, which is equal to 10 R4. Okay. And R6 is connected to the positive terminal to compensate the offset voltage problem. Your session is helpful. See you in the next session.